വാർത്തകൾ തുടരുന്നു. പുതുവർഷാഘോഷത്തിൽ ആക്രമണം. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ ചോക്കാട് ആനക്കല്ലിലാണ് മൂന്നംഗ സംഘം ലോറിക്ക് നേരെ ആക്രമണം നടത്തിയത്. പൂക്കോടുമാളത്ത് ചരക്ക് ഇറക്കി വരികയായിരുന്ന ലോറിയാണ് തടഞ്ഞു നിർത്തിയത്. ആക്രമണത്തിൽ ലോറിയിലെ ക്ലീനർ പെരിന്തൽമണ്ണ പുത്തൂർ അരക്കുപറമ്പിലെ തെക്കുപുറത്ത് യൂസഫിന് പരിക്കേറ്റു. ലോറിയെ ബൈക്ക് മുന്നിലിട്ട് തടഞ്ഞു നിർത്തി യൂസഫിനെ കല്ലുകൊണ്ട് ഇടിച്ചാണ് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഡ്രൈവറെ കൂടി വലിച്ചിറക്കി ലോറിയുടെ മുൻവശത്തെ ചില്ല് എറിഞ്ഞുടക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന മൂന്ന് പേർക്കെതിരെ കാളികാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പുതുവർഷത്തിലെ കാളികാവ് സ്റ്റേഷനിലെ ആദ്യത്തെ കേസാണിതെന്ന് പോലീസ് പറഞ്ഞു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഹരിതവർഷം പദ്ധതിക്ക് നെടുങ്കയത്ത് തുടക്കമായി. ജില്ലാ പോലീസ് മേധാവി സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആദിവാസി കുട്ടികളുടെ അടുത്ത് നോക്കിയാൽ തന്നെ നല്ല സമാന കുട്ടികൾ ഈ പോഷകാഹാരക്കുറവുണ്ട്. ശരിക്കും നമുക്ക് വെറുതെ കഞ്ഞി മാത്രം കുടിച്ചാൽ പോരെ, നല്ല പച്ചക്കറി കൃഷിയും പച്ചക്കറികളും അതുപോലെ നല്ല പ്രോട്ടീൻ ഡിഷായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷിക്കണം. അപ്പം അതിനുവേണ്ടി നമുക്ക് സ്വയം തന്നെ സ്വയം പര്യാപ്തം തന്നെ വയ്ക്കി ആദിവാസി തന്നെ ഏറ്റവും നല്ല ഒരു ഭൂമിയാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യാൻ പോകുന്നത്. വനമധ്യത്തിലുള്ള നെടുങ്കയം ആദിവാസി കോളനിയിലെ ബ്രദേഴ്സ് സ്വയം സഹായ സംഘമാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. കോളനിക്ക് സമീപമുള്ള കുഴിയിടത്തിൽ വിളയുന്ന പച്ചക്കറികൾ വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് വിൽപ്പന നടത്താനാണ് പദ്ധതി. ഇത് മൂന്നാം തവണയാണ് കോളനി നിവാസികൾ വിത്തിരുന്നത്. പരിപാടിയിൽ ഇ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ പൂഴിക്കുത്ത്, ടി പി സിദ്ദീഖ്, വി ഒ പി മനോജ് എന്നിവർ സംസാരിച്ചു. ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയാണ് നടത്തുന്നത്. നാഷണൽ സർവീസ് സ്കീം പൂക്കോട്ടുമാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് സമാപനമായി. പറമ്പ ജി യു പി സ്കൂളിലാണ് ക്യാമ്പ് നടത്തിയത്. പ്രദേശത്തിന്റെ സാമൂഹിക പശ്ചാത്തല മേഖലകളിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രവർത്തനങ്ങളായിരുന്നു ക്യാമ്പിലുണ്ടായിരുന്നത്. വ്യക്തിത്വ വികസനവും നാഷണൽ സർവീസ് സ്കീമും ആരോഗ്യ കേരളം, ഗ്രാമപഞ്ചായത്ത് രാജ്, ഗാർഹിക പീഡനങ്ങളും സ്ത്രീ സമൂഹവും, വ്യാപാരികളും സാമൂഹിക പ്രവർത്തനങ്ങളും, സോഷ്യോ ഇക്കണോമിക് സർവേ, നമ്മുടെ പരിസ്ഥിതി ചർച്ച, മാധ്യമ സെമിനാർ, വാനനിരീക്ഷണം, ലഹരി വസ്തു ഉപഭോഗവും ആരോഗ്യ പ്രശ്നങ്ങളും, ക്യാമ്പ് വിലയിരുത്തൽ തുടങ്ങിയവയെക്കുറിച്ച് വിവിധ വ്യക്തികൾ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. സമീപത്തെ വീടുകളിലും പട്ടികജാതി കോളനികൾ, പറമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾ അടുക്കളത്തോട്ടം നിർമ്മിച്ചു. പ്രോഗ്രാം ഓഫീസർ കെ പവിത്രൻ, പി കെ വിവേക്, വിഷ്ണുദേവ്, മനോജ്, ഗിരീഷ് എന്നിവർ 7 ദിവസത്തെ ക്യാമ്പിന് നേതൃത്വം നൽകി. സമാപന സമ്മേളനം പൂക്കോടുമാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി പി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പി ടി മുഹമ്മദ്, കെ ഷാജി, കെ മനോജ്കുമാർ, ഇ ടി ഗിരീഷ്, വിഷ്ണുദേവ് എന്നിവർ പ്രസംഗിച്ചു. വനത്തിനുള്ളിലെ ആദിവാസികൾക്ക് ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. ജനമൈത്രി പോലീസാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. നിലമ്പൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടത്തുന്നത്. ഉദ്ഘാടനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ എസ് ഐ സുനിൽ പുളിക്കൽ സ്വാഗതം പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് യുവാക്കൾക്കുള്ള ജേഴ്സി നൽകിയത്. ഇവർക്ക് ആവശ്യമായ ബൂട്ടുകൾ നൽകണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫുട്ബോൾ താരം സുൽഫിക്കർ അലിയാണ് യുവാക്കൾക്ക് പരിശീലനം നൽകുന്നത്. ഒരു ഇടവേള കൂടി.